നൽകാത്ത സർക്കാരിന് മുട്ടൻ പണിയുമായി അടിമാലിയിലെ മറിയക്കുട്ടി ഹൈക്കോടതിയിലെത്തി. 5 മാസമായി വിധവാ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണെന്നും പുതുവർഷത്തിന് മുമ്പ് ഈ കുടിശ്ശികയടക്കം കിട്ടാനായി ഹൈക്കോടതി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാരിനെതിരെ ഉഗ്രൻ ബോംബുമായി മറിയച്ചേട്ടതി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പെൻഷൻ മുടങ്ങിയത് കാരണത്താൽ മരുന്നുൾപ്പെടെ മുടങ്ങിയെന്നാണ് മറിയക്കുട്ടി ഹർജിയിൽ പറയുന്നത്. മറിയക്കുട്ടിയുടെ ഈ ഹർജി പരിഗണിച്ച ഹൈക്കോടതിയാകട്ടെ സർക്കാരിന്റെ വിശദീകരണം ഇപ്പോൾ തേടിയിരിക്കുകയാണ്. ഇനി സർക്കാരിന്റെ മാത്രമല്ല അടിമാലി പഞ്ചായത്തിന്റെയും വിശദീകരണം തേടിയിട്ടുണ്ട്. ഹർജി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. യാചനാ സമരം നടത്തിയതിന് പിന്നാലെ മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ ആസ്തിയുണ്ടെന്നായിരുന്നു ദേശാഭിമാനി വാർത്ത നൽകിയത്. ഇങ്ങനൊരു വാർത്ത പ്രചരിച്ചതിന് പിന്നാലെ തന്റെ പേരിലുണ്ടെന്ന് പറയപ്പെടുന്ന ഭൂമി കണ്ടെത്തി നൽകണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി വില്ലേജ് ഓഫീസിലും അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് മറിയക്കുട്ടിയുടെ പേരിൽ യാതൊരുവിധ ഭൂമിയും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർ കത്ത് നൽകുകയാണ് ചെയ്തത്. ഇതിനു പിന്നാലെ ഈ വാർത്തയിൽ ദേശാഭിമാനി ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി. മറിയക്കുട്ടി താമസിക്കുന്ന വീടും പുരയിടവും ഇളയ മകൾ പ്രിൻസിയുടെ പേരിലുള്ളതാണെന്നും ഈ മകൾ വിദേശത്താണെന്ന രീതിയിൽ ദേശാഭിമാനിയിൽ വന്ന വാർത്ത പിശകാണെന്നും ഖേദപ്രകടനത്തിൽ പറയുകയും ചെയ്തു. എന്നാൽ മറിയക്കുട്ടിയുടെ സഹോദരി റേച്ചലാണ് വർഷങ്ങളായി അമേരിക്കയിലുള്ളത്. ഇതാണ് തെറ്റിദ്ധരിക്കാൻ ഇടയായതെന്നും ദേശാഭിമാനി ഒരു വിശദീകരണം വെച്ചു. മറിയക്കുട്ടിക്ക് പഴമ്പള്ളിച്ചാലിൽ ഭൂമി ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതിന് പട്ടയമില്ലായിരുന്നുവെന്നും വർഷങ്ങൾക്ക് മുമ്പ് ഇത് വിറ്റുവെന്നും ഇപ്പോൾ 200 ഏക്കർ എന്ന സ്ഥലത്താണ് മറിയക്കുട്ടിയുടെ താമസമെന്നുമായിരുന്നു പറഞ്ഞത്. മറിയക്കുട്ടിക്ക് സ്വന്തമായി ഭൂമിയുണ്ടെന്നും ഇവരുടെ മകൾ പ്രിൻസി വിദേശത്ത് താമസിക്കുന്നുണ്ടെന്നുമായിരുന്നു ദേശാഭിമാനിയിൽ വാർത്ത വന്നത്. ഈ വാർത്തയിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നായിരുന്നു ദേശാഭിമാനി അറിയിച്ചത്. എന്നാൽ ദേശാഭിമാനി നൽകിയ ഈ വാർത്തയ്ക്കെതിരെ മറിയക്കുട്ടി മാനനഷ്ടക്കേസ് നൽകിയിട്ടുണ്ട്. പെൻഷൻ മുടങ്ങി ജീവിക്കാൻ വഴിയില്ലാതെ വന്നതോടെയാണ് മറിയക്കുട്ടി മൺചട്ടിയുമായി ഭിക്ഷയാചിച്ച് പ്രതിഷേധിച്ചത്. എന്നാൽ ഇതിനെതിരെയാണ് CPM ദേശാഭിമാനി വ്യാജ വാർത്തകൾ നൽകിയത്. ഇത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതോടെയാണ് മറിയക്കുട്ടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയത്. വ്യാജ വാർത്ത നൽകിയതിനെതിരെ അടിമാലി കോടതിയിലാണ് മറിയക്കുട്ടി ദേശാഭിമാനിക്കെതിരെ മാനനഷ്ടക്കേസ് കൊടുത്തത്. പെൻഷൻ വിതരണത്തിൽ ഇടപെടലുകൾ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയാണ് ഇനി വീണ്ടും പരിഗണിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. തനിക്ക് വീടും ഭൂമിയും ഉണ്ടെന്ന തരത്തിൽ നേരിടേണ്ടി വന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നായിരുന്നു മറിയക്കുട്ടി ഇതിനു മുമ്പ് തന്നെ അറിയിച്ചത്. എന്നാൽ ഇതിനു പിന്നാലെ ദേശാഭിമാനി തന്റെ പിശക് പറ്റിയതാണെന്ന് പറഞ്ഞ് വാർത്ത തിരുത്തിയെങ്കിലും ദേശാഭിമാനിക്കെതിരെ കോടതിയെ സമീപിക്കുന്നതിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെ അറിയിച്ചുകൊണ്ട് മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യുക തന്നെയായിരുന്നു മറിയക്കുട്ടി ചെയ്തത്. ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത മുഴുവൻ ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു മറിയക്കുട്ടി സംസാരിച്ചത്. പോരാട്ടം സംസ്ഥാന സർക്കാരിനെതിരെയായതിൽ ദുഃഖമില്ലെന്നും വിധവാ പെൻഷനാണ് മറിയക്കുട്ടിക്ക് കിട്ടാനുള്ളത്. ഇത് മാസങ്ങളായി തന്നെ മുടങ്ങിയിരുന്നു. തുടർന്നാണ് അന്നക്കുട്ടിയും മറിയക്കുട്ടിയും ചേർന്ന് ഭിക്ഷയാചിച്ചിറങ്ങിയത്. മരുന്നിനും ഉപജീവനത്തിനും വേണ്ടിയാണ് ഇവർ ഭിക്ഷയ്ക്കിറങ്ങിയതെന്നാണ് ഇവർ പറയുന്നത്. തുടർന്ന് അന്നക്കുട്ടിക്ക് ഈറ്റത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുമെന്ന് അറിയിച്ചെങ്കിലും മറിയക്കുട്ടിക്ക് വിധവാ പെൻഷൻ നൽകാൻ പണമില്ലെന്നായിരുന്നു അടിമാലി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചത്. സർക്കാർ ഫണ്ട് നൽകാതെ കൊടുക്കാൻ ആകില്ലെന്നായിരുന്നു ഇവർ വിശദീകരിച്ചത്. ഇതിനിടെ നടനും BJP നേതാവുമായി സുരേഷ് ഗോപി അടിമാലിയിലെ വീട്ടിലെത്തി മറിയക്കുട്ടിയെ കണ്ടിരുന്നു. തുടർന്ന് മറിയക്കുട്ടിയോട് സംസാരിച്ച സുരേഷ് ഗോപി മറിയക്കുട്ടിക്ക് പെൻഷൻ തുകയായ 1600 രൂപ നൽകുമെന്നുമായിരുന്നു സുരേഷ് ഗോപി അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിച്ചത്. അതേസമയം പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച മറിയക്കുട്ടിയെ നേരിൽ കാണാൻ നടനും BJP നേതാവുമായി സുരേഷ് ഗോപിയും എത്തിയിരുന്നു. മറിയക്കുട്ടിയുടെ വീട്ടിലായിരുന്നു സുരേഷ് ഗോപി എത്തിയത്. തന്റെ പിന്തുണ അറിയിക്കുകയും ചെയ്തു. തെറ്റായ കണക്കുകൾ സമർപ്പിച്ചതിനാലാണ് ക്ഷേമ പെൻഷൻ വിഹിതം കേന്ദ്രം നൽകാത്തതെന്നും തൊഴിൽ ഉറപ്പ് പദ്ധതിയുടെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. BJP നേതാക്കൾക്കൊപ്പമാണ് സുരേഷ് ഗോപി മറിയക്കുട്ടിയുടെ വീട്ടിലെത്തിയത്. തന്നെ കാണാനെത്തിയ സുരേഷ് ഗോപിയോട് മറിയക്കുട്ടി നന്ദി അറിയിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ കാശ് എവിടെ പോകും എന്ന് ഞാൻ ചോദിക്കും. എനിക്ക് മഞ്ഞക്കാർഡില്ല, അത് CPM കാർക്ക് ഉള്ളതാണ്. ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ പേടിയാണ്. ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല. മടുത്തിട്ടാണ് ഇക്കാര്യം പറയുന്നത് എന്നാണ് മറിയക്കുട്ടി സുരേഷ് ഗോപിയോട് പറഞ്ഞത്. പെട്രോൾ അടിക്കുമ്പോൾ 2 രൂപ അധികം പിരിക്കുന്നുണ്ടെന്ന് സുരേഷ് ഗോപി മറിയക്കുട്ടിയോട് പറഞ്ഞു. ക്ഷേമ പെൻഷന് വേണ്ടി പിരിക്കുന്ന 2 രൂപ നൽകുന്നില്ലെന്ന് ജനം തീരുമാനിക്കണം എന്നായിരുന്നു അദ്ദേഹം അന്ന് ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.